വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ടൈറ്റാനിക്കിലാണ് നിൽക്കണേ, നമ്മുടെ സ്വന്തം വീട്. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡാണ് ഗൈസ്. അപ്പോൾ വീട്ടിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വീട് ആകെ ലുക്കായി ഗൈസ്. ഇതുണ്ടോ, ഇവിടെ ബാൽക്കണിയൊക്കെ നീട്ടിയിട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, നമ്മുടെ റൂം ആകെ ചോട്ട റൂമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ തലയൊക്കെ മുട്ടണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻവെൻ്ററി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡ് പഴയൊരു ബെഡായിട്ടേക്കണേ, പുതിയ ബെഡ് അടിച്ച് പൊട്ടിച്ചളഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ പഴയ ബെഡ് തൽക്കാരം ഇട്ടേക്കണേ, പുതിയ ബെഡ് നമ്മൾ മേടിക്കുന്നതാണ്. അല്ല, ഇവിടെ ഒരു ഇൻവെൻ്ററി ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാം. അതാരണം ഇവിടുത്തെ റെയിലൊക്കെ എടുത്ത് മാറ്റിയതാട്ടോ. പക്ഷേ നമ്മൾ ഇതൊക്കെ ഒന്നുകൂടി പണിയുണ്ട്. പിന്നെ ഇവിടെ ബാൽക്കണി, ബാൽക്കണി എല്ലാം സെറ്റല്ലേ ഗൈസ്, ജാതി ബാൽക്കണി കേട്ടോ. അപ്പോൾ ഈ ഒരു ബാൽക്കണി എന്താണ് ഇങ്ങനെ വെച്ചതെന്ന് നിങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കുന്നുണ്ടാവും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നു. ഇതുണ്ടോ, ഇങ്ങനെ നീണ്ട് 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 എവിടെ വരെ ഇരിക്കണമെന്ന് നോക്കിയ ബാൽക്കണി ഇവിടെ തെല്ലത്തായിരിക്കണേ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ടൈം ചെയ്യാൻ പോണത് നമ്മുടെ പ്രിയപ്പെട്ട മറ്റേ പറക്കണ ദിനമല്ലേ, അവനെയാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അവനെ നമ്മൾ ടൈം ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ പറത്തി അവിടെ നിന്ന് ഊന്നുണ്ടെന്ന് ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് നമ്മൾ ലാൻഡ് ചെയ്യിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം ഗൈസ്. നമ്മൾ അപ്പോൾ ഒരു ഹെലിയൊക്കെ ലാൻഡ് ചെയ്യണം പോലെ ഒരു ലാൻഡിങ് ലൊക്കേഷൻ, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടാവും ഗൈസ്. എനിക്ക് അങ്ങേ അറ്റം പറയും സാധനം നീട്ടിക്കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബേസ് ഇല്ലാത്ത കാരണം നമുക്കത് പറ്റില്ല. എന്നാലും കൊള്ളാമല്ലേ, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. വീട് പൊളിയല്ലേ, നൈസ് വീടായിട്ടുണ്ട്. നമ്മൾ ഇനിയും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കണ്ടോ. ഈ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഇടക്കം മുകളിൽ കട്ടൻ ചായ കുടിച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ മഴ കട്ടൻ ചായ ജോൺസൺ മഷ് ഗൈസ്. അപ്പോൾ ഇവിടെ ചെറിയ വാതിലൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട് നമ്മൾ അങ്ങനെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രൈക്ക് ബ്രോ അന്ന് ഇവിടെ കൊണ്ട് നിർത്തിയത്. ആ പുള്ളി പിന്നെ ഇവിടെ നിന്ന് പോയിട്ടില്ല. ഇവിടെ ഉള്ള ഇലയൊക്കെ തിന്ന് പുള്ളി നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നു കേട്ടോ. പുള്ളി പുള്ളിയല്ലേ, പുള്ളിയുടെ ലെവലൊക്കെ കൂടിയിട്ടുണ്ട്. ജാതി സൈസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, പണിയായുധങ്ങൾ, പണിപ്പുര എന്ന് നമ്മുടെ വീക്ക്നെസ് ആയിരുന്നു ഗൈസ്. ഇവിടെ വേറെ വേറെ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ അമ്പും വില്ലും ആണ് നമ്മുടെ പഴയ സംഭവം. നമ്മൾ ഇവനൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. അതിൻ്റെ പരിപാടിയിലാണ് വില്ല് മാറ്റിയിട്ട് നമുക്കൊരു എന്താ പറയണേ ക്രോസ് ബോ ഉണ്ടല്ലോ, അവനെ നമ്മൾ സെറ്റ് ചെയ്യണം. അത് പൊളി സാധനമാണ്. സെറ്റ് സാധനം എന്ന് പറഞ്ഞാൽ അത് വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജാതി അടിയായിരിക്കും എന്നാണ് പറയണേ. ഉണ്ടാവും എൻ്റെ പൊന്നളി ഇജാതി സാധനം കേട്ടോ. അതൊക്കെ ഊ വലിച്ചങ്ങൾ വെച്ചിട്ട് ഗൈസിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ പൊളിയാട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, ആർക്ക് വേറെ ലെവൽ താൻ. കളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്ക് ഹെവി ലെവലാണെന്ന് പലരും കമൻറ്റ് ചെയ്തായിരുന്നു. സത്യം കേട്ടോ, ഹെവി സംഭവം. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് തന്നെ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മളിന്ന് ഹണ്ട് ചെയ്യാനൊക്കെ പോണത്. ഇവൻ്റെ പുറത്ത് കയറിയിട്ട് നമ്മൾ വിടുന്നതായിരിക്കും ഗൈസ് ഇവിടുന്ന്. പിന്നെ ഇവിടെ രണ്ട് അലമാര, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻവെൻട്രി, അതിൽ ഒരെണ്ണം ഫുഡ്, ഒരെണ്ണം നമ്മുടെ ആയുധങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കണേ. കണ്ടോ, ഇത് കുറച്ച് പച്ചക്കറിയൊക്കെ ആയിരിക്കും കേട്ടോ. തുറക്കാൻ ഇതിനിറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അധികം എന്തോ ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും. പിന്നെ ഇറച്ചിയൊക്കെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് എടുക്കാം കേട്ടോ. കാരണം നമ്മൾ പറക്കണ പക്ഷി ഡ്രാഗനെ നമ്മൾ ടേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് കുറേ ഇറച്ചി വേണമെന്നാണ് കേട്ടേക്കണേ. പിന്നെ നിങ്ങൾ കുറേ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കുറേ ടിപ്സും ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ്. അടിപൊളി, ഞാൻ വിചാരിച്ചില്ല കേട്ടോ ആർക്കിനും ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക ഗൈസ്. ആർക്കിൻ്റെ വീഡിയോസ് ഇതുവരെ നമുക്ക് 1000 ലൈക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നമ്മൾ 1000 ലൈക്കാണ് ഗൈസ് പ്രതീക്ഷിക്കണേ. ഇനി നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കുറേ ഇറച്ചി ഹണ്ട് ചെയ്യണം. അതാണ് ഇന്നത്തെ ഉദ്ദേശം. ഇവനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചെടുത്തിട്ട് കുറേ ഇറച്ചി എടുക്കുക ഗൈസ്. അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. നമ്മുടെ പറക്കണ ഡിനോനെ അടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇറച്ചി വേണം. ഏയ് ഒറ്റയടിക്കേണ്ട വീണ ഇജാതി. ഇവന് വേണമെങ്കിൽ ടൈം ചെയ്യാം, പക്ഷേ ടൈം വേണ്ട, നിനക്ക് ഇറച്ചി മതിയടാ. ഞാൻ ഇറച്ചിതാ ഓ അതെന്താണത്, പറന്നുപോയ. ഓക്കെ സെറ്റ് ഗൈസ്, നമ്മുടെ ഇറച്ചിയൊക്കെ അവൻ്റെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആമ ഉണ്ടല്ലോ, ആമേനെ എടുക്കാൻ നമുക്ക് കേട്ടോ. പിന്നെ ഇതെന്ത് ജീവി, ഏതോ ഒരു കടൽ ജീവിയാണ് ഗൈസ്. എന്ത് കൃഷ്ണ ജീവിയാണെന്ന് പറഞ്ഞു തെറിച്ചൊക്കെ പോണ് പൊളി സാധനം. പാറ്റേ പല്ലിയ നണ്ടൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഇട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെതും ഇറച്ചി എന്തിനു കിട്ടിയാലും നമ്മൾ ഇറച്ചി എടുക്കണം കേട്ടോ. കുറേ ഇറച്ചി വേണം. അപ്പോൾ കുറേ ഇറച്ചി വേണമെന്നാണ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വന്ന് 200 ഫ്രണ്ട്സൊക്കെ പറ്റി ഗൈസ്. ഡോഡോനെ കൂടി അടിച്ചു വല്ല, ഡോഡോനെ നമുക്ക് ടൈം ചെയ്തിട്ട് ഡോഡോൻ്റെ മുട്ടയൊക്കെ വെച്ചിട്ട് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ആമ നിൽക്കടാ, ഊ എന്നാ പിടിച്ചു. ആമ തിരിച്ചിടി കേട്ടോ ഗൈസ്. ആമയ്ക്ക് ആമ പതുക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രൈക്കിനോട് കട്ടക്ക് ഇടിച്ചു നിൽക്കും കണ്ട. അവൻ മറ്റന്മാരൊന്നും പോലെ പെട്ടെന്ന് ചാവൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇടിച്ചുകൊണ്ടേ ഇരിക്കും. ചാവടാ, ചാവ് ചാവ് ചാവ്, ചത്തി ചത്ത് ചത്തില്ലേ, ചാവടാ ചത്ത് ഗൈസ്. ഇനി ഇറങ്ങിയിട്ട് അവൻ്റെ ഇറച്ചിയും കൂടി നമ്മൾ എടുക്കുന്നതാണ്. ബാമോനെ, ഊ ആമ ചതി സൈസല്ലേ, തീര സംഭവം. നമുക്ക് ആമേനൊക്കെ ടൈം ചെയ്യണം കേട്ടോ. അവിടെ ഉള്ള എല്ലാത്തിനും നമ്മൾ ടൈം ചെയ്യുന്നതാണ് ഗൈസ്. ഗൈസ് ഇവിടെ കുറച്ച് നേരമായി കറങ്ങി നടക്കണേ. ആക്ച്വലി നമ്മുടെ പറക്കണ സംഭവം ഇവിടെ കാണാനേ ഇല്ല കേട്ടോ. മറ്റേ പക്ഷി ഉണ്ടല്ലോ,
ഞാൻ കൊറേ നേരം ഇവിടെ നോക്കണേ, അല്ലെങ്കിൽ അവൻ ഈ ഏരിയയിലുള്ളതാ. ഇത്ര നേരമായിട്ടില്ല. നമ്മൾ ലൊക്കേഷൻ മാറ്റി പിടിക്കേണ്ടിരിക്കുന്നു ഗൈസ്. മാപ്പിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ, മാറി നോക്കാം സ്ഥലം, ലൊക്കേഷൻ മാറി നോക്കാം. ഇതെന്താണ് ഇവിടെ? ഓ, ഇവന്റെയും കൂടി ഉണ്ട് കേട്ടോ. ഇവന്റെയും കൂടി ഇറച്ചി നമുക്ക് വേണം ഗൈസ്. അടിയിടാ അടിയടി നിനക്ക് പ്രാന്താണ് ഇവിടെ പറഞ്ഞിട്ട് ഓടില്ല. അതേപോലെ ഇവന്റെ കൊറേ ഇറച്ചി കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവനൊക്കെ ടൈം ചെയ്ത പൊളിയായിരിക്കില്ല. പെട്ടെന്ന് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ഇതിന് ഏറ്റവും സ്പീഡുള്ളത് ഏതാണോ ഗൈസ്, അവന്റെ ഇറച്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇറച്ചി സംഭവങ്ങളെല്ലാം സെറ്റായി. നമ്മളിനി പുതിയ പരിപാടി, വഴിമാറണ മുണ്ടക്കൽ ശേഖര. വഴിമാറാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. ഒന്നും കൂടി തെറിച്ചു പോണ ഗൈസ്, ഈ ഒറ്റയടി കൂടി ഉണ്ടെങ്കിൽ ഇവൻ അപ്പുറത്തെ പറമ്പിലെത്തോട്ട്. ഇനി അവൻ ചത്ത്, അവൻ ചത്ത്. ഇനി അവൻ്റെ ഒക്കെ ഇറച്ചി എടുക്കട്ടെ ഗൈസ്. എല്ലാവരെയും ഇറച്ചി എടുക്കണം, അതാണ് ഇന്നത്തെ പരിപാടി. എന്താണ് നിനക്ക് പറ്റിയത്? രണ്ടടി ഉണ്ടുമ്പോഴത്തേക്ക് ഇവന് ഞാൻ ഇവനടിച്ചു കഴിഞ്ഞപ്പോൾ അവന് വേദന എടുത്താ ക്ലോസിറ്റ് ഗൈസ്. അപ്പോൾ ഇവനെടുത്തിട്ടുണ്ട്. ഇതൊക്കെ മറ്റേ ഡീലൊക്കെ ഉണ്ടാ. ഓ, വേറൊരുത്തം തന്നെ എന്നാ പിടിച്ചോ ബാബാ. തെറിച്ചപ്പുറത്ത് ഗൈസ് എമ്മാരി ഇടിക്കുമ്പോൾ തെറിച്ച് പോകണാണ് എന്താ സോണ്ടാ. ഓ ഗൈസ്, രാത്രി നമ്മളൊരു പക്ഷി ഇട്ട് ഓടിക്കണം കേട്ടോ. സംഭവം സീനില്ല, പക്ഷി ഒരു വൃത്തിയായിട്ട പക്ഷിയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊത്തിക്കൊണ്ട് പോകണ്ടിട്ടാ. പോയാ പോയി തോന്നണം. ചാതി സൈക്കോ പക്ഷി. നമുക്ക് ഇവനൊക്കെ ടൈം ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് പണിയാണ് കേട്ടോ. കുറച്ച് പക്ഷീനൊക്കെ നമുക്ക് ടൈം ചെയ്യേണ്ടതുണ്ട് ഗൈസ്. നമുക്ക് ട്രൈക്കുള്ള ആരോ വല്ല സീനില്ല, അവൻ ഓടിയിടന്ന് നമ്മളെ രക്ഷിക്കണൊക്കെ ഉണ്ട്. ഇവിടെ വാലുമ്പോൾ തീ കൊടുത്താലോ പാവം. അവനാ അവനുള്ളതുകൊണ്ടാണ് നമ്മളെ രക്ഷിക്കണേ. ആ ഗൈസ്, പകലായിട്ടുണ്ട്. ഊ, എൻ്റെ പൊണ്ണളിയാ, നിന്നെയൊക്കെ ഞങ്ങൾ ടെയിം ചെയ്യുന്നതാണ്. ഇവനെ കൊല്ലാൻ വേണ്ട, റിസ്ക് എടുക്കണ്ട ഗൈസ്. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഏരിയയിൽ മറ്റേ പറക്കണ ഡിനോ കുറേ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അവനെ നമുക്ക് പൊളിക്കാട്ടോ. ഓ, വിജാതി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ ഇറച്ചിട്ടും ഗൈസ്. ഇവിടെ ഇറങ്ങി നമുക്ക് അടിക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇറച്ചി അത്യാവശ്യത്തിന് ആയിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ബാക്കപ്പ് പ്ലാൻ പോലെ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. ഓ ഓ, സീൻ. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇറങ്ങി വേറൊരുത്തം മണ്ണിൽ അടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നളിയാ, ഞാൻ നിനക്ക് വേണ്ടി വന്നതല്ല. പോടാ പോടാ, ചത്ത് ചത്ത് രണ്ടിടിക്ക് ചത്ത് ഗൈസ്. അതാരാണത്? എടാ, നമ്മളൊരു ഫാമിലിയാണ്, ഇടിക്കരുത് ഇടിക്കരുത്. എൻ്റെ പൊന്നളിയാ, ചുമ്മാ കയറി തള്ളി. നമ്മൾ അവനല്ലായിട്ട് ഇടിച്ചേ. നോർമലി ട്രൈക്കിനടിക്കാൻ വേണ്ടി ട്രൈക്ക് ഇടിക്കാറുത് ചാത്. സൈക്കോ, തിരിച്ചടിക്കണവനാ. അയ്യോ, നമ്മളടിച്ചത് അവൻ വെള്ളത്തിലിട്ടിട്ടാ. എന്നാ പിടിച്ചോടാ. നമ്മൾ അമ്പെടുത്ത് പൊളിച്ചു ഗൈസ്. നമ്മുടെ ക്രോസ് ബോ, നമ്മുടെ പുതിയ ആയുധം. ബാടാ, കയറി വെള്ളത്തിൽ നിന്ന് കയറി വാ. ഓ, വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടോട്ടോ. അജാതി അടി, എൻ്റെ പൊന്നോ. സീൻ സീൻ സീൻ, അവൻ വീണ് ഗൈസ്. അവനെ വേണമെങ്കിൽ നമുക്ക് ടൈം ചെയ്യാം, പക്ഷേ നമുക്ക് ഇപ്പോഴുള്ള ആവശ്യം ഇറച്ചിയാണ്. അപ്പോൾ ഇവൻ്റെ കുറേ ഇറച്ചി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാ പിടിച്ചോ, പടപടാ എന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കുക. ഓ ഇല്ലേ, ആ വേണ്ട ഗൈസ്, പറന്ന് ഉയറ്റടിക്ക്. നീ എവിടെ പോയാലും പുറകെ വന്ന് നിങ്ങൾ അടിക്കൂടാ. ഓ സീൻ ഗൈസ്. അപ്പോൾ അവൻ്റെ ഇറച്ചിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇറച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇവൻ്റെ കൊണ്ട് എടുത്തേക്കാം. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് പക്ഷി, പക്ഷിയാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ ഡിലേ ഉണ്ടോ? ഇവനാ അടിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഒരു കുന്തമുണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ഈ കുന്തം വെച്ചിട്ട് അവൻ്റെ ബാക്കിൽ കൂടി പോയിട്ട് രണ്ട് കുത്തുകൂത്താ. അവൻ തിരിഞ്ഞു നോക്കണേനും മുന്നേ അവൻ്റെ ബാക്കിൽ കുത്തോറി. അയ്യോ, അവൻ മറ്റേ വിഷം ഇട്ട്, അവൻ ചത്ത്. പക്ഷെ അവൻ വിഷം ഇട്ട് ഗൈസ്, വിഷം തുപ്പി. സീനില്ല സീനില്ല, അത് കുറച്ച് നേരം നിൽക്കുള്ളൂ അതിൻ്റെ എഫക്റ്റ് ചെയ്ത്. മറ്റവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് മറ്റേ പക്ഷി. നമ്മൾ ഇനി അവനെ പോയി നമ്മളവനെ പിടിക്കുന്നു ഗൈസ്. ഇവൻ്റെ ലെവൽ എന്തോരമുണ്ട്? 4 ഗൈസ്. അപ്പോൾ ഇവനെ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? എന്നെക്കാൾ ഇച്ചിരി കൂടി ഉള്ളൂല്ലോ അവൻ, അല്ലേ? കുറച്ചേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെയുള്ള ബോല ബോല എന്നല്ലേ ഇതിൻ്റെ പേര് കറക്കി. എന്നാ പിടിച്ചോ, ജാതി ഉണ്ടാവും. അവൻ്റെ കാലം പോലും കൊണ്ടില്ല. അടുത്ത് നിന്നിട്ട് അവൻ്റെ എന്നാ പിടിച്ചോ, പിടിച്ച് പിടിച്ച് വേണ്ട. അവനെ അവിടെ ട്രാപ്പ് ചെയ്ത് ഇനി നമ്മൾ ഇതെടുത്തിട്ട് ഒറ്റ അമ്പിങ് അവൻ വടിയാകുന്നു. ഓ, ഒരാരോഗ്യം തന്നെ ഒറ്റ അമ്പ് വിട്ടാൽ തന്നെ അവൻ വീണിട്ടാ. ഓ സീൻ. ഇനി നമ്മുടെയുള്ള ഇറച്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ ഇറച്ചിയും നീമോ തിന്നോ. അന്നേരം വേഗം ടൈമായിട്ട് വാ, നമുക്ക് പറക്കാനുള്ള പാറി പറന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി ലാൻഡ് ചെയ്യാം. പോളീസ് സംഭവിക്കും. ഓ ജാതി, ആ ഡിസൈനൊക്കെ ഉണ്ടല്ലേ. അയ്യോ, ഇതെന്താണ് ടൈമാകത്തെ ഗൈസ്? കുറച്ച് നേരമായിട്ടോ നമ്മളിവിടെ ടൈം നോക്കി നിന്നിട്ട്, ഇതുവരെ ടൈം ആവണില്ല. ഓ ഗൈസ്, ഇവന് വേണ്ടത് നമ്മുടെ സാധാരണ ഇറച്ചിയല്ല, പ്രൈം മീറ്റാണ് വേണ്ടത്. നമ്മളിട്ട് കൊടുത്തത് സാധാ ഇറച്ചിയാണ്. അപ്പോൾ അവനെ തല്ലിക്കൊന്ന് അവൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈം മീറ്റിനുള്ള ഹണ്ടാണ് കേട്ടോ. കാർണോ ടോറസ് ഗൈസ്, വെറൈറ്റി കാർണോ. നമ്മൾ അതിൽ കണ്ട പോലത്തെ കാർണോ അല്ലാതെ വേണം കേട്ടോ. ബാടാ ബാടാ. ഓ അയ്യോ, നമ്മളേക്കാൾ സൈസ് ഉണ്ടോ? സീൻ സീൻ, പെട്ടെന്ന് വേണം കേട്ടോ. ഇടിക്കുക ട്രൈക്ക് പറന്നിടിക്കുക. നമ്മൾ ഇറങ്ങി നിന്നിട്ട് നമ്മൾ അമ്പ് വെച്ച് രണ്ട് അടി അടിക്കുകയായിരുന്നു, അതായിരുന്നു ബെറ്റർ.
രണ്ടായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യണ രസം. ഓ തീർന്ന് തീർന്ന്. ഓ അപ്പൊ കാർണോൻ അടിച്ചിട്ടുണ്ട്, ഇനി കാർണോന്റെ ഇറച്ചി എടുക്കാന്നുള്ള നമ്മൾ സംഭവം. ഇതിന് പ്രൈമേറ്റ് കിട്ടുമോ എനിക്ക് അറിയാൻ പാടില്ല. അടിച്ചോക്കാം. ഓ അവന്റെ ചോരയൊക്കെ നോക്കി. യോ ബ്ലഡി കാർണോ അടിക്കാ. ആ ഗൈസ് കണ്ടോ, ഏ അതല്ല, ആ വന്ന് 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 പ്രൈമേറ്റ് വന്നിട്ടോ. പ്രൈമേറ്റ് കിട്ടി. അപ്പൊ വലിയ വലിയ സാധനങ്ങൾ അടിച്ചാലാണ് പ്രൈമേറ്റ് കിട്ടണേ. ഇതെന്ത് ജീവി ഗൈസ്, നമുക്ക് പരിചയമില്ലാത്തൊരു ലൊക്കേഷനിലാണ് നമ്മൾ വന്നേക്കണേ, എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. അവനോക്കി വെറൈറ്റി സാധനം കേട്ടോ, അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ചേരായിട്ട് നമ്മളിന്ന് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇതൊക്കെ ജിറാഫ ഗൈസ്, ജിറാഫ് വിത്ത് വേറെന്തോ സംഭവം. ഇവനൊക്കെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്രൈമേറ്റ് കിട്ടും. പക്ഷെ സൈസ് നോക്കി, ഇവൻ സസ്യബുക്കാണെന്ന് പറയാം ഗൈസ്. പാവമായിരിക്കും. നമുക്ക് ഓടിച്ചിട്ട് അടിച്ചാലാ, തലമണ്ട അടിച്ച് ഓടിച്ചാലോ അവൻ്റെ. അയ്യോ കൊടുത്ത് കൊടുത്ത്, അയ്യോ വന്ന് വന്ന് സൈക്കോ സൈക്കോ ജിറാഫ് ഗൈസ്. ഓടിക്കോ ഒരോട് കൊടുത്തിട്ട് വിടാ. എൻ്റെ പൊന്നലിയാ, വിട്ടോ 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 വിട്ടോ. ട്രൈക്ക രക്ഷിക്കടാ. ഓ ട്രൈക്ക് കൊള്ളാലോ സീനില്ല കേട്ടോ. ഇനി അവൻ്റെ അണ്ണാക്കിലേക്ക് നമ്മൾ അമ്പി വന്നു. എന്നാ പിടിച്ചോ പിടിച്ചോടാ. ഉയ്യോ ഇവൻ ചാടിയൊക്കെ അടിക്കുന്നു. ഓ ട്രൈക്കിനെ ബാക്കി കിട്ടിയ ഭാഗ്യം ഗൈസ്. ഓ അടിക്ക അടിക്ക. നമ്മുടെ ഈ സാധനം ഉള്ളാലും ക്രോസ് ബോൾ ഉള്ളാലും സെറ്റാ, നമ്മൾ അടിച്ചുകൊണ്ടിരിക്കണേ. പുറകെ പോയിട്ട് അവൻ അടിക്കണം. അതൊക്കെ അവൻ ഓടി തുടങ്ങിയതിന് അർത്ഥം അവൻ വീക്കായി ഗൈസ്. അതാണ് നമ്മൾ ട്രൈക്ക് ചെയ്താ ലെവല്. അയ്യോ തുമ്പി കുത്തിയാ. ആ തുമ്പി എല്ലാം അടിയില വന്നിട്ടുണ്ട്. പരട്ട എന്ന പിടിച്ചോ. ചാവട ചാവ 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 ചത്ത്. ഓ ഗൈസ്, ഓ ഇപ്പോഴാണ് കണ്ണ് ശരിയായിട്ടാ. ഇനി അവന് പുറകെ ഓടിപ്പോയി നമ്മൾ അടിച്ച അവൻ്റെ പ്രൈമേറ്റ്. നിന്റെ പ്രൈമേറ്റ് ഞങ്ങൾക്ക് താടാ. അയ്യോ ഗൈസ് ഈ സംഭവം ലൊക്കേഷനൊക്കെ പൊളിയിട്ട് അവരല്ലേ, ഒരു രക്ഷയില്ലാടാ. ആർക്ക് ഇത്ര ഹെവിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ എനിക്ക് കുറ്റബോധം ആദ്യം വലിക്കാത്തതുകൊണ്ട്. എന്നാ പിടിച്ചോ അടി 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 അടി. എന്താ തലമണ്ട. അയ്യോ ഗൈസ് തുമ്പിയൊക്കെ നോക്കി. ഇജാതി തുമ്പി വാടാ വാടാ. അയ്യോ ഗൈസ് ടൈറ്റാനോബോവ ഇജാതി സാധനം. നമ്മുടെ അതിൽ മിസ്സായേക്കണ ഒരു സംഭവം കേട്ടോ, അതിലില്ല ഈ സംഭവം. പക്ഷേ ഇതിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുക. ഈ തുമ്പി ട്രൈക്ക് മറ്റേ അതിൻ്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. ടൈറ്റാന പോവാ എല്ലാം ഉണ്ട് ഇതൊക്കെ അടുത്തത്. എൻ്റെ പൊന്നലിയാ. അയ്യോ ചത്താ ചത്താ. അവൻ അങ്ങോട്ട് പോയി. ഓർത്തം വടിയായിട്ടുണ്ട്. ബാക്കി കൂടി ഒന്ന് കുത്തണാ. എന്നാടാ പിടിച്ചോ പിടിക്കടാ. ആ ചത്ത ചത്ത് എല്ലാം ചത്തുന്നോണ്ടാ. അയ്യോ അവൻ അതിൻ്റെ പുറകെ പോയി. ഓ ഗൈസ് ഇമ്മാതിരി ചെളി വെള്ളത്തിലാണ് ഇമ്മാർ കിടക്കണേന്ന് കേട്ടോ. ടൈറ്റാന പോവാൻ അക്കൗണ്ടയുടെ അതേ കൺസെപ്റ്റ് തന്നെയാണോ. അപ്പൊ ഇവന്മാരുടെയൊക്കെ പ്രൈമേറ്റ് ആയിരിക്കും. ഓ പോളി സാധനം കൈസ് എന്റെ പൊന്നിടാവി എന്ന് ഒന്ന് അടിച്ചു പൊട്ടിക്കട്ടെ. പ്രൈമേറ്റ് ആണോ? ആ അത് തന്നെ കണ്ടാ. പ്രൈമേറ്റ് കിട്ടണ്ടോ പറയേ. സീൻ സംഭവം കൈസ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ മറ്റവന്മാരെ ടൈം ചെയ്യാൻ. ദേ മറ്റവൻ ചത്ത്. എന്നാ പിടിച്ചോ എല്ലാത്തിൻ്റെയും പ്രൈമേറ്റ്. അപ്പൊ അത്യാവശ്യം നമുക്ക് മീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച പ്രൈമേറ്റ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ പറക്കണ ഡിനോനെ ടൈം ചെയ്യാൻ പോണത്. തീരള്ള എന്റെ പൊന്നോ. ലവൻ എന്താണ് വെള്ളത്തിൽ പോട്ടി കയറാത്തത്? എൻ്റെ പൊന്നലെ എൻ്റെ ഇടയിൽ നിന്ന് കയറിപ്പോര്. ആകെ തന്നെ വെളിവില്ലാത്ത കുറേ പാമ്പ് വെക്കണ സ്ഥലമാണ്. ബാ ബാ. ഓ മറ്റവനെ കൊന്നും ഇവിടെ അടിയിലിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ. തൽക്കാലം ഇവനോട് ഒന്ന് രക്ഷിക്കുക പ്ലീസ്. ഈ ലൊക്കേഷൻ എനിക്ക് അത്ര ശരിയായിട്ട് തോന്നല്ല. നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിൽ കുറച്ചും കൂടി ആയുധം വേണം. നമ്മുടെ അമ്പൊക്കെ തീരാറായിട്ടുണ്ട്. അതേപോലെ നമ്മൾ രണ്ട് ട്രൈക്കിനെ കൊണ്ടുണ്ടാകും ഗൈസ്. എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. അയ്യോ തവളയൊക്കെ നോക്കി. ചാതി എൻ്റെ പൊന്നു. ഏരിയ സീൻ ഏരിയ ഗൈസ്. ദേ അടുത്ത പാമ്പ്. അവിടെ ആയുധം എടുത്ത് റെഡി ആയിട്ട് നിൽക്കട്ടെ. അവൻ വന്നുള്ളൂ അവിടെ നിന്ന്. അയ്യോ ഇപ്പം ബാമനെ ബാടാ ബാടാ. അവന് ഇച്ചിരി സ്ലോ ആട്ടോ. അടുത്ത് ഡിലോ ഒക്കെ കറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. ഡിലോ ഇച്ചിരി ഇതാ സൈക്കോയാ. വന്നിട്ട് മറ്റേ വിഷം തുപ്പും. എന്നാ പിടിച്ചോ അടിക്കടിക്കുക. കൊണ്ടുകൊണ്ട് ഒരു റോട്ട് ഇടിക്കി. ഓ ട്രൈക്കിൻ്റെ അടുത്ത് ഇട്ടിക്കഴിഞ്ഞാൽ ട്രൈക്ക് എടുത്തിട്ടാ അലക്കിക്കോളോ അവനുണ്ടാ. പക്ഷെ അവൻ അവൻ്റെ വിഷം അടിച്ചു കഴിഞ്ഞാൽ പണിയിടണമെന്ന് പറഞ്ഞിട്ടാ. ഓ സീൻ ചത്ത്. അത്രേ ഉള്ളൂ നീ ഗൈസ്. ഇതൊക്കെ ലെവല്, ഈ പാമ്പൊക്കെ ലെവല് 2 or 3 എങ്ങോട്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ വലിയ ലെവലൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത ലെവലിലുള്ള പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഉയ്യൂവൻ വീണാ. ഓ സീൻ ഗൈസ്. നമുക്കൊരു പണി ചെയ്യാട്ടോ. നമുക്കൊരു പട, ഒരു പട വേണം. എനിക്കും പടയുണ്ട് എന്ന് പറയണ പോലെ ഒരു പട സെറ്റാക്കി കൊണ്ട് വരാം ഗൈസ്. അല്ലാതെ നമുക്ക് ഇവിടെ വന്നിട്ട് സർവൈവ് ചെയ്യില്ല. നമുക്ക് രണ്ടൊന്നും ട്രൈക്ക്, അവിടെ ഉള്ള പാര, കുറച്ച് സാധനങ്ങൾ, കിളി ഇതൊക്കെ കൊണ്ട് സെറ്റായിട്ട് വരുന്നുണ്ടോ. അവിടെ നിന്നൊക്കെ മരുന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുക. മറ്റവനും ഓൾറെഡി ഇവിടെ വടിയായിട്ടില്ല കേട്ടോ. ട്രൈക്ക് വടിയായിട്ടില്ല, ബോധം പോയി കിടക്കണതാ. വിഷം കുറേ കുത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അവരൊക്കെ സെറ്റാക്കി കൊണ്ട് വരാ ഗൈസ്. എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. പിന്നെ നമ്മുടെ ഇല്ലാതെ അമ്പും തീർന്നിരിക്കുക. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി കൊണ്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ സെറ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആർക്കും ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. വിചാരിച്ച പോലെ ഇല്ല ജാതി സാധനങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.